ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചുമരിലൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ക്രാഫ്റ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ ഫസ്റ്റ് ഒരു കാർഡ്ബോർഡ് എടുത്തിട്ടുണ്ട്. ഞാനിതിൽ ഒരു വൈറ്റ് പേപ്പർ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഈ കാർഡ്ബോർഡിൻ്റെ തന്നെ അതേ നീളത്തിനനുസരിച്ചിട്ട് ഇതേപോലൊരു ചെറിയ പീസ് ഞാൻ വെട്ടിയെടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ ചുറ്റും ഒട്ടിച്ചെടുക്കാനാണ്. അപ്പോൾ ഇത് വെട്ടിയിട്ട് ഞാനിതിൽ ന്യൂസ് പേപ്പർ കവർ ചെയ്ത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് ഒരു ബ്ലാക്ക് കളർ ചെയ്തെടുക്കണം. നമുക്കിത് ഫുള്ളായിട്ട് ഒന്ന് പെയിൻറ് ചെയ്തെടുക്കാം. ഓക്കെ, ഇതിപ്പോൾ കളർ ചെയ്ത് ഫുള്ളായിട്ട് കളർ ചെയ്ത് ഇതേപോലെ ഈ ഒരു സൈസിൽ ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലത്തെ ഒരു പേപ്പർ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് ഇതുപോലെ മടക്കിയിട്ട് ഒരു ലീഫാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ചെറിയ ലീഫ് മതി. നമുക്കതിനായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ എൻഡ് ഭാഗം ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. ഞാനിതിവിടെ ഇപ്പോൾ പല സൈസിൽ ഈ ഗ്രീൻ കളർ പേപ്പർ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച കാർഡ്ബോർഡിലേക്ക് നമുക്കിത് ഒരു പൂവിൻ്റെ തണ്ട് പോലെ നമുക്കിത് ഒട്ടിച്ചെടുക്കണം. ഇതിപ്പോൾ ഒരേപോലെ തന്നെ നമുക്ക് ഒട്ടിക്കണം എന്നൊന്നുമില്ല. നമുക്ക് ഒന്ന് വലുതും ഒന്ന് ചെറുതും ആ ഒരു രീതിയിലാണ് ഞാനിവിടെ ഇത് അറേഞ്ച് ചെയ്ത് ഒട്ടിച്ചെടുക്കുന്നത്. ഞാനിതിവിടെ ഇതുപോലെ അറേഞ്ച് ചെയ്തിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ റൗണ്ട് ഷേപ്പിൽ ഒരു റെഡ് കളർ പേപ്പർ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ഒരു റോസ് ഫ്ലവർ രീതിയിലാണ് നമ്മളിത് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്കത് മെല്ലെ ഒന്ന് റോൾ ചെയ്തെടുക്കണം. ഇതുപോലെ നമുക്ക് മെല്ലെ റോൾ ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഫുള്ളായിട്ട് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ദെൻ അതിൻ്റെ എൻഡ് ഭാഗത്ത് നമുക്ക് ഒന്ന് പശ വെച്ചിട്ട് നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാം. ഈ ഒരു മെത്തേഡിലാണ് ഇവിടെ ഈ ഒരു പൂവ് ഉണ്ടാക്കിയെടുക്കുന്നത്. നമുക്കിത് ഒരെണ്ണം പോരാ. ഇതുപോലെ ഞാൻ കുറച്ച് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതേ മെത്തേഡിൽ ഞാൻ ഇത്രയും ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച ആ ഗ്രീൻ കളർ പേപ്പർ നമ്മൾ ഒട്ടിച്ചെടുത്തതിൽ നമുക്ക് ഇതിൻ്റെ എൻഡ് ഭാഗത്തും നമുക്ക് ഒന്ന് അറേഞ്ച് ചെയ്ത് വയ്ക്കാം. ആദ്യം അറേഞ്ച് ചെയ്തതിന് ശേഷം ഒട്ടിച്ചെടുത്താൽ മതി. നമുക്ക് ആദ്യം ഇതൊന്ന് എങ്ങനെയൊക്കെ വെക്കണം, ഈ പൂവ് എവിടെയൊക്കെ വെക്കണം എന്നൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇതിപ്പോൾ കറക്റ്റായിട്ട് ഇതേപോലെ നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നമ്മളിനി ആദ്യം കട്ട് ചെയ്ത് വെച്ച ലീവ്സ് നമുക്ക് ഇതിൻ്റെ ഇടയിലൂടെ ആയിട്ട് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഈ ലീവ്സ് നമുക്ക് ആദ്യം ഒന്ന് അറേഞ്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഒന്ന് ഒട്ടിച്ചെടുത്താൽ മതി. ഞാനിപ്പോൾ ഈ ഗ്യാപ്പിൽ കാണുന്ന ആ ഭാഗത്തൂടെയൊക്കെ ഞാൻ ഈ ലീവ്സ് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഓക്കെ, ഞാനിതിപ്പോൾ കറക്റ്റായിട്ട് ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ എല്ലാം കറക്റ്റായിട്ട് നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ എൻഡ് ഭാഗത്തായിട്ടൊരു ചെറിയ റിബൺ പോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിവിടെ റെഡ് കളറിലാണ് ഇത് ചെയ്തെടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ ഇത് ഫിനിഷ് ആയിട്ടുണ്ട്. ഇത് ഈസിയാണ്, എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കണം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പേപ്പേഴ്സ് മാത്രം നമുക്ക് ഇതിനാവശ്യമുള്ളൂ. ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ.